മാമുക്കോയയുടെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലാകുന്ന കഥാപാത്രമായ ശ്രീധരൻ ആചാരി നിറഞ്ഞാടിയ ഉരു സിനിമ തിയേറ്ററുകളിൽ. കണ്ണൂർ സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉരു. റിലീസിന് മുമ്പേ തന്നെ ചിത്രത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. കണ്ണൂരിൽ ഉരു പ്രദർശനം കാണാൻ ഷാജിയൻ കരുൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയിരുന്നു. മാമുക്കോയുടെ നാലു പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതത്തിൽ ശ്രീധരൻ ആചാരി എന്ന കഥാപാത്രം വേറിട്ടതാകും. ബേപ്പൂരിലെ ഉരു നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകനായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത ഉരു സിനിമ തിയേറ്ററിൽ നൽകുന്നത് വേറിട്ട അനുഭവം. ഇതിന്റെ ആദ്യ പ്രദർശനം കണ്ണൂർ എൻ എസ് തിയേറ്ററിൽ ഒരുക്കി. ഡോക്ടർ വി ശിവദാസൻ എം പി, സംവിധായകൻ ഷാജി എൻ കരുൺ തുടങ്ങി നിരവധി പ്രമുഖർ സിനിമ കാണാൻ എത്തി. സംവിധാന രംഗത്ത് ഒരു പുതുമുഖത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെയാണ് ഇ എം അഷ്റഫ് ചിത്രം ഒരുക്കിയിട്ടുള്ളതെന്ന് സംവിധായകൻ ഷാജി എൻ കരുൺ. അഷ്റഫും മൻസൂറും ഈ പടം ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോൾ നമുക്കൊക്കെ തിരിച്ചറിയുന്നതിൽ വലിയൊരു കലാകാരൻ്റെ മനസ്സ് നമ്മൾ എവിടെ നിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ഒരു അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു കർമ്മം തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ധർമ്മം ഈ അഷ്റഫും മൻസൂറും നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിത്തറയാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറകളാണിത്. ഈ അടിത്തറകൾ തിരിച്ചറിയുന്നതിന് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വലിയൊരു ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് മഞ്ഞിൽ കൂടി കാണുന്ന കാഴ്ച പോലാണ് ഇന്ന്. പക്ഷേ അത് ഇന്ന് അത് മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതും വളരെ വ്യക്തമായ ധീരമായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു സംവിധാന മേഖലയെങ്കിലും നല്ല സംതൃപ്തി നൽകുന്നതായി ഇ എം അഷ്റഫും പറഞ്ഞു. ഈ സിനിമ സാർ പറഞ്ഞ പോലെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ആ ഉരു എന്ന പേരും ആ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഷിപ്പ്, അതാണ് ഇതിലെ കഥാപാത്രം. മാമുക്കയും മനോരൊക്കെ ഉണ്ടെങ്കിലും ആ ചലിക്കാത്ത ഉരുവാണ് ഇതിലെ കഥാപാത്രം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കോഴിക്കോട് ഭാഷ, ബേപ്പൂരിൻ്റെ കഥ. ഇപ്പോൾ അത് 200-300 ഉരുണ്ടായിരുന്നു, ഇപ്പോൾ 2 ഉണ്ടാക്കുന്നുള്ളൂ. ആ മേഖല ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും കൂടി ഇതിൽ പരാമർശിക്കുന്നു. ഒരു നല്ല ഇതിവൃത്തം, കേരളം കാണേണ്ട സിനിമയാണ് ഇത് എന്ന് മനസ്സിലാക്കിയാണ് നിർമ്മാണം നിർവഹിച്ചതെന്ന് മൻസൂർ പള്ളൂരും പറഞ്ഞു. മാനവ സൗഹൃദം ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ കേരളത്തിൻ്റെ കുടുംബ സ്നേഹത്തെ വരച്ചു കാട്ടുകയും ചെയ്യുന്ന സിനിമ. അതിനേക്കാൾ ഉപരി പ്രവാസം തുടങ്ങുന്ന ഉരു, എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, എൻ്റെ ബാപ്പ 1957 കോഴിക്കോട് നിന്ന് ഉരുവിലാണ് ഗൾഫിലേക്ക് യാത്ര പോയത്. അന്ന് ഇ എം എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നു അദ്ദേഹം കോഴിക്കോട് നിന്ന് പോയത്. അന്ന് ബഹ്റൈനിലെത്താൻ, ഉരുവിലെത്താൻ 1 സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രവാസത്തിൻ്റെ, ഞങ്ങളുടെ പ്രവിതാക്കളൊക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഉരുവിൻ്റെ ബന്ധിപ്പിച്ചുള്ള പ്രവാസികളുടെയും കൂടി കഥ പറയുന്ന ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. സാം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് മൻസൂർ പള്ളൂർ ചിത്രം നിർമ്മിച്ചത്. പ്രഭാവർമ്മയാണ് ഗാനരചന നിർവഹിച്ചത്. കമൽ പ്രശാന്ത് സംഗീത സംവിധാനവും നിർവഹിച്ചു. ശ്രീകുമാർ പെരുമ്പടവുമാണ് ക്യാമറ. ഹരി നായർ എഡിറ്റിംഗും നിർവഹിച്ചു. ചിത്രം തിയേറ്ററുകളിൽ കാണാൻ അണിയറ പ്രവർത്തകർ ആസ്വാദകരെ ക്ഷണിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.